കണ്ടെയ്നർ സർവീസ് രംഗത്തെ പ്രമുഖരായ കാരവൽ ലോജിസ്റ്റിക്സിന്റെ ആദ്യ കപ്പൽ കാരവൽ പ്രൈഡ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് തുടങ്ങി. ഇനി മുതൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നിശ്ചിത ദിവസം കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് ഉണ്ടായിരിക്കുമെന്ന് കപ്പൽ അധികൃതർ അറിയിച്ചു. ദുബായ്, ഗുജറാത്തിലെ മുന്ദ്ര, കൊച്ചി, തൂത്തുക്കുടി എന്നീ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചാണ് കാരവൽ പ്രൈഡ് എന്ന കണ്ടെയ്നർ കപ്പൽ സർവീസ് നടത്തുന്നത്. 20 കോടി മുതൽ മുടക്കി ജർമ്മനിയിൽ നിന്നാണ് കപ്പൽ കമ്പനി വാങ്ങിയിരിക്കുന്നത്. 20 അടി ഉയരമുള്ള 585 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിൽ റെഫ്രിജറേറ്റർ കണ്ടെയ്നർ, ടാങ്ക് കണ്ടെയ്നർ, ഫ്ലാറ്റ് ട്രാക്ക്, ഓപ്പൺ ടോപ്പ് തുടങ്ങിയവയും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രതിവർഷം 96,000 കണ്ടെയ്നറുകളാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സാജു ചാക്കോ പറഞ്ഞു. ചെന്നൈയിൽ 15 ഏക്കറിൽ 25 കോടി മുതൽ മുടക്കി കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായതായും കമ്പനി അധികൃതർ അറിയിച്ചു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്തിലോട്ട് വരുന്ന ഗ്രാനൈറ്റ്, മാർബിൾ, ടൈൽസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ഇതിനകത്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശം. ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത് അവിടെ നിന്നെല്ലാം മുന്ദ്രയിലോട്ട് ട്രെയിനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കപ്പൽ വഴി കൊച്ചി, തൂത്തുക്കുടി കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് അത് വാങ്ങുന്നവരുടെ ഡോർ സ്റ്റെപ്പിലോട്ട് കൊണ്ടുകൊടുക്കുന്നതാണ് നമ്മുടെ സർവീസ്. നടപ്പുവർഷം 320 കോടി വരുമാനം പ്രതീക്ഷിക്കുന്ന കമ്പനി 2010-2011 ലക്ഷ്യമിടുന്നത് 450 കോടി രൂപയാണ്. ഇതിൽ 60% കണ്ടെയ്നർ സർവീസ് വഴിയാണ്. സ്വന്തമായി കപ്പലുകളുള്ള ചുരുക്കം ചില ഇന്ത്യൻ കമ്പനികളിലൊന്നാണ് കാരവൽ ലോജിസ്റ്റിക്സ്. 15 വർഷത്തിലേറെയായി ലോജിസ്റ്റിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ സ്വന്തമായി ഓഫീസും ഏജൻസികളുമുണ്ട്. ഇത് ആഗോളതലത്തിൽ മികച്ച സേവനം നൽകുന്നതിൽ കമ്പനിക്ക് സഹായകരമാകുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. മനോരമ